हाई स्टूडेंट्स എല്ലാവർക്കും ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് എമർജിംഗ് കോൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിനകത്ത് ഫ്ലെക്സി വർക്കിംഗ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് എന്താണെന്നുള്ളതാണ്. ഇതിനു മുമ്പത്തെ ബിസിനസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക, ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതെന്ന് ഉറപ്പുപ്പെടുത്തുന്നു. കൂടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ സമയത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഫ്ലെക്സി വർക്കിംഗ് എന്ന് കൂടെ നമുക്ക് ആദ്യം നോക്കാം. ഫ്ലെക്സി വർക്കിംഗ് ഓർ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഇസ് എ വേ ഓഫ് വർക്കിംഗ് ദാറ്റ് ഈസ് അഡാപ്റ്റഡ് ടു സ്യൂട്ട് ദ എംപ്ലോയീസ് നീഡ്സ് ആൻഡ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ സെറ്റ് ഓഫ് വർക്കിംഗ് അവേഴ്സ്. എംപ്ലോയീസിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സിന് പകരമായിക്കൊണ്ടൊക്കെയുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ, ഒരു വേ ഓഫ് വർക്കിംഗ് ആണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ വർക്കിംഗ് അവേഴ്സ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും രാവിലെ 9 തൊട്ട് വൈകുന്നേരം 4 മണി വരെ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 10 to 5 ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിക്കൊണ്ട് അതിന് പകരമായിക്കൊണ്ട് വേറെ സമയങ്ങളിലൊക്കെ വർക്കിംഗ് അവേഴ്സ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഫ്ലെക്സി വർക്കിംഗിനകത്തുള്ളത്. ഇറ്റ് കുഡ് ഇൻക്ലൂഡ് വർക്കിംഗ് ഫ്രം ഹോം ഓർ ഫ്ലെക്സിബിൾ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈം. ഇതിനകത്ത് എന്തൊക്കെ വരാം? വർക്കിംഗ് ഫ്രം ഹോം ആവാം, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയാവാം, ഓർ ഫ്ലെക്സിബിൾ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈം. സ്റ്റാർട്ടിംഗ് ടൈമും അതുപോലെ ഫിനിഷിംഗ് ടൈമും ഒക്കെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടാവാം, എംപ്ലോയിന്റെ സൗകര്യത്തിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആവാം. രാവിലെ 9 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, എംപ്ലോയിക്ക് സൗകര്യമുള്ളത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. മോസ്റ്റ് എംപ്ലോയീസ് ഹാവ് എ റൈറ്റ് ടു ആസ്ക് ഫോർ ഫ്ലെക്സിബിൾ വർക്കിംഗ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് എല്ലാവർക്കും ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഹൗവർ ഷുഡിന്റ് വ്യൂ ഇറ്റ് ആസ് എ ചലഞ്ച് ഫോർ ബിസിനസ് വർക്ക് റാദർ ആൻ ഓപ്പർച്യൂണിറ്റി. എന്നിരുന്നാലും ഇത് സ്ഥാപനങ്ങൾ ഒരു ചലഞ്ചായിട്ട് കരുതേണ്ട ആവശ്യമില്ല, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാവുന്നേ ഉള്ളൂ. ദിസ് വേ ഓഫ് വർക്കിംഗ് ഗീവ് സ്റ്റാഫ് മോർ ഫ്രീഡം ടു എ ഡിഗ്രി ടു ചൂസ് ദ ഹവേഴ്സ് ദേ വർക്ക്, വേർ ദേ വർക്ക് ആൻഡ് വാട്ട് വെൻ. അപ്പം ഇത് എംപ്ലോയീസിന് കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവര് വർക്ക് ചെയ്യേണ്ട ഹവേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച്, എപ്പോൾ വർക്ക് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഈ ഒരു വർക്കിംഗ് സിസ്റ്റത്തിനകത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ വർക്കിംഗ്. പല വിധത്തിലുള്ള ഫ്ലെക്സിബിൾ വർക്കിംഗ് ഉണ്ട്, ഏതൊക്കെയാണ് നോക്കാം. ദർ ആർ മെനി ഡിഫറെന്റ് വേസ് ഓഫ് വർക്കിംഗ് ഫ്ലെക്സിബിളി. സം ഓഫ് ദ ഓപ്ഷൻസ് ദാറ്റ് മോസ്റ്റ് ലൈക്ലി ടു കം അക്രോസ് ഇൻ സ്മോൾ ബിസിനസ് ആർ. ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ കൂടുതലായിട്ട് വരുന്ന ഏതാനും ഫ്ലെക്സി വർക്കിംഗ് മോഡൽസ് നമുക്ക് നോക്കാം. പാർട്ട് ടൈം വർക്കിംഗ്. എംപ്ലോയീസ് വിൽ ബി കോൺട്രാക്ടഡ് ടു വർക്ക് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ബേസിക് ഫുൾ ടൈം ഹവേഴ്സ്. അതായത് ഫുൾ ടൈം ഹവേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുൾ ടൈം അവേഴ്സ് എത്രയാണോ അതിനേക്കാളും കുറഞ്ഞ സമയത്തേക്ക് എംപ്ലോയീസുമായിട്ട് നമ്മൾ വർക്കിന് കോൺട്രാക്ടിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പാർട്ട് ടൈം വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ വർക്കിംഗ് ഫ്രം ഹോം. എംപ്ലോയീസ് വിൽ സ്പെൻഡ് ഓൾ ഓർ പാർട്ട് ഓഫ് ദ വീക്ക് വർക്കിംഗ് ഫ്രം ഹോം ഓർ സംവേർ എൽസ് എവേ ഫ്രം ദി വർക്കിംഗ് പ്രിമൈസസ്. എംപ്ലോയീസ് ഒരാഴ്ചയിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് പ്രിമൈസ് ആ സ്ഥാപനം ഏതാണോ അതിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് വർക്ക് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് കമ്പനിക്ക് തന്നെ വരണമെന്നില്ല, അവർക്ക് സൗകര്യമുള്ള സ്ഥലത്തിരുന്ന് ഇത് ചെയ്യാം. ദെൻ ജോബ് ഷെയറിംഗ്. എ ഫുൾ ടൈം ജോബ് ക്യാൻ ബി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ടു എംപ്ലോയീസ് ഹു അഗ്രി ദ ഹവേഴ്സ് ബിറ്റ്വീൻ ദം. പിന്നെ ഒരു ഫുൾ ടൈം ജോബ് രണ്ട് എംപ്ലോയീസ് അവർക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അവർ ഹവറിനെ വിഭജിച്ചിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്തായിട്ട് അവരത് എടുക്കുക. ദെൻ കംപ്രസ്ഡ് ഹവേഴ്സ്. എംപ്ലോയീസ് കവർ ദ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഹവേഴ്സ് ഇൻ ഫ്യുവർ വർക്കിംഗ് ഡേയ്സ്. കംപ്രസ് ചെയ്യുക, നമ്മൾ വർക്കിംഗ് ഹവർ ഒരാഴ്ചയിൽ ഇത്ര ഹവർ വർക്ക് ചെയ്യണമെന്നാണല്ലോ ഉണ്ടാവുക, അത് ഏതാനും ദിവസങ്ങളിലായിട്ട് വേഗത്തിൽ എടുത്തു തീർക്കുന്ന രീതി. എംപ്ലോയീസ് കവർ ദ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഹവർ, അവരുടെ ആ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഹവർ ഏതാനും വർക്കിംഗ് ഡേയ്സിലായിട്ട് അഡീഷണൽ സമയമൊക്കെ എടുത്തിട്ട് അവരത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക, അതിന് ബാക്കിയുള്ള ദിവസം ഫ്രീ ആയിട്ട് നടക്കുക എന്നുള്ളത്. ദെൻ ഫ്ലെക്സി ടൈം. എംപ്ലോയീസ് ഹാവ് ദ ഫ്രീഡം ടു വർക്ക് ഇൻ എനി വേ ദേ ചൂസ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് കോർ ഹവേഴ്സ് ഡിറ്റർമിൻ ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കോർ ഹവർ ഉണ്ടാവും, അതിന് പുറമെ വേറെ ഏതെങ്കിലും ഒരു സമയം സെലക്ട് ചെയ്തിട്ട് ആ സമയത്ത് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഫ്ലെക്സി ടൈം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു രാവിലെ 9 to 4 എന്നുള്ളത് തന്നെ ആവണമെന്നില്ല, വൈകുന്നേരം 4 to അത്രയും സമയം 8 മണിക്കൂർ കിട്ടുന്ന രീതിയിൽ വേറൊരു സമയത്തും ആവാം വർക്ക് ചെയ്യുന്നത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലെക്സി വർക്കിംഗ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം.
വിത്ത് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ എംപ്ലോയി സ്റ്റാൻഡ് എക്സ്പീരിയൻസ് എ ഗുഡ് നമ്പർ ഓഫ് ബെനിഫിറ്റ്. ഒത്തിരി ബെനിഫിറ്റ്സ് ഇതിനുകൊണ്ട് എംപ്ലോയീസിന് ഉണ്ടാവുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി ടു മീറ്റ് ഫാമിലി നീഡ്സ് പേഴ്സണൽ ഒബ്ലിഗേഷൻസ് ആൻഡ് ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് കൺവീനിയൻ്റ്ലി. നമ്മുടെ ഫാമിലിയിലെ ആവശ്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബാധ്യതകൾ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യും. ഇഫ് ആൻ എംപ്ലോയി ഹാസ് എ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, ഹി ഓർ ഷീ ക്യാൻ ഗോ ടു പാരന്റ് ടീച്ചർ കോൺഫറൻസ് ഡ്യൂറിംഗ് ദ ഡേ, ടേക്ക് എ യോഗ ക്ലാസ് ഓർ ബി ഹോം വെൻ ദ വാഷിംഗ് മെഷീൻ റിപ്പയർ പേഴ്സൺസ് കം. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പം കുട്ടികളുടെ പി ടി എ മീറ്റിംഗിന് ആ ദിവസം പങ്കെടുക്കാൻ സാധിക്കും. കാരണം ഈ കംപ്രസ്ഡ് വർക്കിംഗ് അവറൊക്കെ വെച്ച് അവര് നേരത്തെ തീർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു സമയത്തേക്ക് അവരുടെ വർക്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് പി ടി എ മീറ്റിംഗ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റും, യോഗ ക്ലാസ് എടുക്കാൻ പറ്റും. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും വാഷിംഗ് മെഷീനോ മറ്റോ റിപ്പയർ ചെയ്യാൻ ആൾ വരുന്ന ദിവസം അതിന് വേണ്ടിയിട്ട് വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് ഇത് ഒരുപാട് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റെഡ്യൂസ്ഡ് കൺസംപ്ഷൻ ഓഫ് എംപ്ലോയി കമ്മ്യൂട്ടിംഗ് ടൈം ആൻഡ് ഫ്യൂവൽ കോസ്റ്റ്. ടൈം അതുപോലെ തന്നെ ഫ്യൂവൽ കോസ്റ്റ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് എംപ്ലോയിനെ സഹായിക്കുന്നുണ്ട്. ഇഫ് എംപ്ലോയീസ് ആർ അലോ ടു വർക്ക് ഫ്രം ഹോം, എംപ്ലോയീസിന്റെ വീട്ടിൽ നിന്ന് ജോലിയെ അനുവദിക്കുകയാണെങ്കിൽ ദാറ്റ് സെർവ്സ് മോർ ഹവേഴ്സ് ഓഫ് ടൈം, ഗ്യാസ് ആൻഡ് വിയർ ആൻഡ് ടിയർ ഓൺ ദ റോഡ്. അത് അവരുടെ ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കും. അല്ലെ, രാവിലത്തെ വൈകുന്നേരത്തെ യാത്രാ സമയമൊക്കെ അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വിയർ ആൻഡ് ടിയർ ആൻഡ് ഗ്യാസ് എന്നൊക്കെ പറയുന്ന, അപ്പൊ അവയൊക്കെ ലഘൂകരിക്കുന്നതിന്, അതായത് ഡിപ്രിസിയേഷൻ ഒക്കെ തന്നെ ലഘൂകരിക്കുന്നതിന് ഇത് സഹായിക്കും. Then avoid traffic and stresses of commuting during rush hours. തിരക്കേറിയ സമയങ്ങളിൽ ഉണ്ടാകുന്ന ട്രാഫിക്, അതുപോലെ തന്നെ യാത്രാ സമ്മർദ്ദം, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. Increased feeling of personal control over schedule and work environment. വർക്ക് എൻവയോൺമെന്റിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ, അതിന്റെ സമയത്തിൽ ഒക്കെ തന്നെ ഒരു പേഴ്സണൽ കൺട്രോൾ ഉള്ള ഒരു ഫീലിംഗ് അത് എംപ്ലോയീസിനിടയിൽ നന്നായിട്ട് ഉണ്ടാക്കും. അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഒന്നാക്കിയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കത് ഉണ്ടാക്കും. വൺ ഓൺ റീസൺ പീപ്പിൾ ലൈക്ക് ടു വർക്ക് ഫോർ ദംസെൽവ്സ് ഈസ് ദ കൺട്രോൾ ഇഷ്യൂ. കൺട്രോൾ ഇഷ്യൂ ആണ് ആളുകൾ സ്വയം വർക്ക് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും മറ്റുള്ളവരാൽ അധികം കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ബൈ അലോയിങ് എംപ്ലോയീസ് ടു ഡിറ്റർമിൻ ദയർ ഓൺ ഷെഡ്യൂൾ ആൻഡ് വർക്ക് എൻവയോൺമെന്റ്, എംപ്ലോയീസിനെ അവരുടെ ഷെഡ്യൂൾ, അത് ടൈം ഷെഡ്യൂൾ ആണെങ്കിലും വർക്ക് എൻവയോൺമെന്റ് ആണെങ്കിലും ഡിറ്റർമിൻ ചെയ്യാൻ അനുവദിക്കുന്നതിലൂടെ വി അപ്പീൽ ടു ദി എന്റർപ്രനറിയൽ സ്പിരിറ്റ് വിച്ച് ക്യാൻ ബി ഗുഡ് ഫോർ അവർ എംപ്ലോയീസ്. അതൊരു എംപ്ലോയീസിനിടയിൽ ഒരു എന്റർപ്രനറിയൽ സ്പിരിറ്റ് ഉണ്ടാക്കും. അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു സ്പിരിറ്റ് അവരിലുണ്ടാക്കും. വിച്ച് ക്യാൻ ബി ഗുഡ് ഫോർ അവർ എംപ്ലോയീസ്, അത് നമ്മുടെ എംപ്ലോയീസിന് വളരെ നല്ലതായിരിക്കും, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന പറയുന്നു. ദെൻ റെഡ്യൂസസ് എംപ്ലോയി ബേൺ ഔട്ട് ഡ്യൂ ടു ഓവർലോഡ്. ഓവർലോഡ് കൊണ്ടുള്ള ആ ഒരു പ്രയാസം അത് എംപ്ലോയീസിന് ഇവിടെ ഒഴിവായി കിട്ടും. ഫ്ലെക്സിബിലിറ്റി മീൻസ് എംപ്ലോയി ക്യാൻ ടേക്ക് എ ബ്രേക്ക് വെൻ ദേ നീഡ് ഇറ്റ് വിതൗട്ട് ഇൻകറിങ് ദ ആങ്കർ ഓഫ് എ ബോസ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു ബ്രേക്ക് വേണ്ടത് ആ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ എംപ്ലോയികളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവർക്കൊരു പ്രയാസം തോന്നുമ്പോൾ നിർത്തിവെച്ച് പിന്നീട് സൗകര്യമുള്ള സമയത്ത് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നു. അവരുടെ ബോസിന്റെയോ മാനേജറുടെ സൂപ്പർവൈസറിന്റെ ഒരു ദേഷ്യമൊന്നും സഹിക്കാൻ തന്നെ അവർക്ക് അവരുടെ വർക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഒരു വർക്ക് ഓവർലോഡ് ഉള്ള ഒരു പ്രയാസങ്ങളൊക്കെ അവർക്ക് ഒഴിവാക്കാനും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനും സാധിക്കുന്നു എന്ന് പറയുന്നു. ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ചൂസൺ മേ ഡിക്രീസ് എക്സ്റ്റേണൽ ചൈൽഡ് കെയർ ഹവേഴ്സ് ആൻഡ് കോസ്റ്റ്. ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് വർക്ക് ഷെഡ്യൂൾ ആണ് ചൂസൺ ചെയ്യുന്നത് എങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ സമയമോ അതുപോലെ തന്നെ അഡീഷണൽ കോസ്റ്റോ ഒക്കെ ഇല്ലാതെ നമുക്കത് മാക്സിമം ചുരുക്കിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് നീഡ്സ് ടു ബി ക്ലിയർ ദാറ്റ് ഫോർ ഓൾ ബട്ട് എ ഹാൻഡ് ഫുൾ ഓഫ് ജോബ് വർക്കിംഗ് ഫ്രം ഹോം സ്റ്റിൽ റിക്വയേഴ്സ് ചൈൽഡ് കെയർ ബിക്കോസ് യു കാൻഡ് വർക്ക് ഇഫക്റ്റീവ്ലി വൈൽ ഓൾസോ എന്റർടൈനിങ് എ ചൈൽഡ്. നമുക്ക് നിറയെ ജോലി ഉണ്ടാവുകയും ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യുക, നേരത്തെ കുട്ടീനെ കൂടെ ശ്രദ്ധിക്കേണ്ടി കുട്ടികളെ ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പം അത് കുട്ടികളെ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളതും നമ്മുടെ വർക്ക് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതും രണ്ടും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഇവിടെ പറയുന്നത് ഹസ്ബൻഡ് വൈഫും ഒരുപോലെ ജോലിയുള്ളവരാണെങ്കിൽ അതിൽ രണ്ടുപേരും രണ്ട് സമയം ആണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ ഒരാൾക്ക് ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫ്രീ ആയിരിക്കും. അപ്പം ഒരാൾക്ക് കുട്ടീനെ കെയർ ചെയ്യാനും പിന്നെ മറ്റേ അതിനുവേണ്ടി മറ്റൊരാൾ അപ്പോയിന്റ് ചെയ്യുക മറ്റോ ചെയ്യാതെ തന്നെ ആ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ നേരത്തെ കുട്ടികളെ നോക്കാൻ സാധിക്കും. എന്നിട്ട് മറ്റേ ആൾക്ക് ജോലിക്ക് പോകേണ്ട സമയത്ത് ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം, വൈഫാണെങ്കിൽ വൈഫിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നോക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ ആണ് ചൂസൺ ചെയ്യുന്നതെങ്കിൽ ചൈൽഡ് കെയറും കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ എംപ്ലോയിഡ് പാരന്റ്സിനെ സഹായിക്കും എന്നാണ് പറയുന്നത്.
Then disadvantages for employees. Employees in a sammanichirathalam ulla disadvantages endakya nokkam. Employees who thrive in an office environment may find it difficult to work when colleagues don't hold the same schedule. ഒരു ഓഫീസ് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും എല്ലാ കൊളീഗ്സും ഒരേ ടൈം ഷെഡ്യൂളിൽ ഒരേ സമയത്തായിരിക്കില്ല വർക്ക് ചെയ്യുക, പലർക്കും പല സമയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആഗ്രഹിക്കുന്ന എംപ്ലോയീസിന് ഇത് പ്രയാസമായിരിക്കും. ദിസ് ഈസ് വൈ മെനി എംപ്ലോയേഴ്സ് റിക്വയേഴ്സ് കോർ ഡേയ്സ് ആൻഡ് കോർ ഹവേഴ്സ് ഡ്യൂറിംഗ് വിച്ച് എവറി വൺ ഈസ് ഇൻ ദ ഓഫീസ്. ഇതുകൊണ്ടാണ് എംപ്ലോയേഴ്സ് തൊഴിലുടമകള് ഓഫീസിൽ എല്ലാവരും വരേണ്ടതായിട്ടുള്ള കോർ ഡേയ്സ് ഏതൊക്കെയാണ്, കോർ ഹവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിർണ്ണയിച്ചു വെക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. പലരും പല സമയത്തായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓഫീസ് എൻവയോൺമെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വർക്കിംഗ് ഫ്രം ഹോം ക്യാൻ ഓഫൺ മേക്ക് നൈബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് തിങ്ക് യു ആർ ഇൻ ആക്ച്വലി വർക്കിംഗ്, ദസ് കോസിങ് പ്രോബ്ലം വിത്ത് റിലേഷൻഷിപ്പ്. നമ്മളിങ്ങനെ പല സമയത്തായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നൈബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ അത് റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം. There is no clear delineation between work and home. ഇവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യലൊക്കെ വർക്കും ജോലിയും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. When you use flexible schedule, sometimes that means work all of the time. ഇപ്പൊ നമ്മൾ ഈ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയവും വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ചിലപ്പം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. Then disadvantages for employers. Employers are disadvantages. In team-oriented departments, teams will need to meet, still need to meet which requires a set of guidelines. അപ്പോൾ നമ്മൾ ടീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ്, അവിടെ ടീംസിന് മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ വിച്ച് റിക്വയർസ് എ സെറ്റ് ഓഫ് ഗൈഡ്ലൈൻസ്. ഒത്തിരി ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ തന്നെ അതിന് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ഒരു ടീമായിട്ട് സമയവും കാര്യമൊക്കെ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ പ്രയാസമായിരിക്കും. സം പീപ്പിൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് യൂസ് ദാറ്റ് ആസ് ആൻ ഇൻവിറ്റേഷൻ ടു വർക്ക് ഫ്രം ഹോം, വിച്ച് റിയലി മീൻസ് വാച്ച് ഫിലിംസ് വിത്ത് ദർ ഇമെയിൽ സ്ക്രീൻ ഓപ്പൺ. ഇപ്പൊ ചിലരൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഗുണം വല്ലാതെ ഉപയോഗപ്പെടുത്തുന്നവരായിട്ടുള്ളവരുണ്ട്. വർക്ക് ഫ്രം ഹോം ആവാം എന്ന് പറയുമ്പം അതുകൊണ്ട് പലരും അർത്ഥമാക്കുന്നത് ഇമെയിൽ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫിലിമോ മറ്റോ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സം മാനേജേഴ്സ് വു ആർ യൂസ്ഡ് ടു സീയിങ് വെൻ ദ സ്റ്റാഫ് മെമ്പേഴ്സ് കം ടു വർക്ക്, വാച്ചിങ് വാട്ട് സ്റ്റാഫ് ഡു ഓൾ ഡേ അറ്റ് വർക്ക് ആൻഡ് നോയിങ് വെൻ പീപ്പിൾ ലീവ് ഫോർ ഹോം. ഇപ്പൊ ചില മാനേജേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം വു ആർ യൂസ്ഡ് ടു സീയിങ് വെൻ ദ സ്റ്റാഫ് മെമ്പേഴ്സ് കം ടു വർക്ക്, എപ്പോഴാണ് അവരുടെ സ്റ്റാഫ് മെമ്പേഴ്സ് വർക്കിന് വരുന്നത്, കാരണം സ്ഥിരമായിട്ടൊരു സമയമില്ല. അപ്പൊ എപ്പോഴൊക്കെയാണ് വർക്കിന് വരുന്നത്. വാച്ചിങ് വാട്ട് സ്റ്റാഫ് ഡു ഓൾ ഡേ അറ്റ് വർക്ക്, എപ്പോഴും ഏതെല്ലാം സ്റ്റാഫാണ് എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, എല്ലാ ദിവസവും വർക്കിനുണ്ടാകുന്നത്. ആൻഡ് നോയിങ് വാട്ട് വെൻ പീപ്പിൾ ലീവ് ഫോർ ഹോം, എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്, കാരണം ഇതിനൊന്നും ഒരു ഫിക്സഡ് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാനേജേഴ്സിന്റെ ജോലി. ഹാവ് ട്രബിൾ അഡ്ജസ്റ്റിംഗ് ടു ന്യൂ മാനേജ്മെന്റ് സ്റ്റൈൽ, അവർ ഈ പുതിയൊരു മാനേജ്മെന്റ് സ്റ്റൈലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അതുണ്ടാക്കും. വിച്ച് റിക്വയേഴ്സ് ട്രസ്റ്റ്. ട്രസ്റ്റ് വളരെയധികം വേണ്ട ഒരു മാനേജ്മെന്റ് സ്റ്റൈലാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റവുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി നടക്കൽ മാത്രമായി ഒതുങ്ങേണ്ട ഒരു അവസ്ഥ മാനേജേഴ്സ് ചിലപ്പോൾ ഉണ്ടാക്കും. അവർക്ക് ന്യൂ മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്നാണ് പറയുന്നത്. ദെൻ ഓഫീസ് ഓറിയന്റഡ് പീപ്പിൾ സംടൈംസ് വ്യൂ ദ വർക്ക് അറ്റ് ഹോം കൊളീഗ്സ് ആസ് സ്ലാക്കേഴ്സ് ബിക്കോസ് ദേ കൺ ഫിസിക്കലി സേ ദർ പ്രൊഡക്ടിവിറ്റി. ഓഫീസ് ഓറിയന്റഡ് ആളുകൾ ചില സമയത്ത് ഈ വർക്ക് ഫ്രം അറ്റ് ഹോം ചെയ്യുന്ന സമയത്ത് അവർ അങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരെ മടിയന്മാരായിട്ട് കരുതിയേക്കാം. കാരണം അവർ എന്ത് ചെയ്യുന്നവരുടെ പ്രൊഡക്ടിവിറ്റി ഒരിക്കലും അവിടെ ഫിസിക്കലി കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ മടിയന്മാരായിട്ട് ബാക്കിയുള്ളവർ കരുതാൻ സാധ്യതയുണ്ട്. സം പീപ്പിൾ മേ നോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് സൂപ്പർവിഷൻ. ചിലരൊക്കെ സൂപ്പർവിഷൻ കിട്ടിയില്ല എങ്കിൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു രീതി ശരിയാവില്ല. കംപ്രസ്ഡ് വർക്ക് മീൻസ് കംപ്രസ്ഡ് വർക്ക് മേ മീൻ ക്ലയന്റ് അവൈലബിലിറ്റി സഫേഴ്സ്. കംപ്രസ്ഡ് വർക്ക് മീൻസ് കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവർക്കും തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ക്ലയന്റിന്റെ ലഭ്യത പ്രയാസപ്പെടും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ലയന്റ് പ്രോപ്പറായിട്ട് നമുക്ക് ലഭ്യമാകാത്ത അവസ്ഥയും കൂടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫീലിംഗ് ഓഫ് അൺഫെയർനെസ് വെൻ ഓൺലി സെർട്ടൺ എംപ്ലോയീസ് ഹാവ് വർക്ക് ദാറ്റ് ക്യാൻ ബി ഡൺ റിമോട്ട്ലി. ചില എംപ്ലോയീസിന് മാത്രം ദൂരെ മാറിയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അൺഫെയർനെസ്, ഒരു നീതിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ചില ഓഫീസ് വർക്കുകളൊക്കെ ആയിരിക്കും ചില വീട്ടിലിരുന്ന് മറ്റോ ചെയ്യാൻ പറ്റുക, അല്ലാതെ വർക്കുകൾ വന്നു തന്നെ ചെയ്യേണ്ടവരായിട്ടുള്ളവരുണ്ടാകും. അപ്പം അങ്ങനെ ഒരു തരംതിരിവ് എംപ്ലോയീസിൻ്റെ ഇടയിൽ വരാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരു അൺഫെയർനെസ് ഫീൽ ചെയ്തേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലെക്സി വർക്കബിൾ വർക്കിംഗ് സ്റ്റൈലുമായിട്ട് പറയാനുള്ളത്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ചെറുത്ത്